നമസ്കാരം. കരിമലൂർ പഞ്ചായത്തിൽ ഒൻപതാം വാർഡിലെ പാലക്കൽ പരുവക്കാട് MIUP സ്കൂൾ റോഡിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവാണ് ഈ റോഡിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതിൻ്റെ വാർത്തയിലേക്ക് എൻ്റെ പേര് ടി കെ അയ്യപ്പൻ. ഞാൻ കരിമലൂർ ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് മെമ്പറാണ്. പാലക്കൽ പരുവക്കാട് MIUP സ്കൂളിൻ്റെ ശോച്യാവസ്ഥ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ റോട്ടിൽ വെള്ളക്കെട്ടായിട്ട് സാധാരണ ജനങ്ങൾക്ക് പോലും നടന്നു പോകാത്ത ഒരവസ്ഥയായിരുന്നു. അത് 19-20 പദ്ധതി പ്രകാരം ഇത് എസ്റ്റിമേറ്റ് എടുക്കുകയും MLA ഫണ്ടും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടും കൂടി ഉപയോഗപ്പെടുത്തിയാണ് ഏകദേശം 1 കിലോമീറ്ററോളം വരുന്ന റോഡ് ഇപ്പോൾ റീടാറിങ് ചെയ്ത് സൈഡിൽ ടൈൽ വിരിച്ച് കാന നിർമ്മിച്ച് ഇതിൻ്റെ ഉദ്ഘാടനം ഇന്ന് കേരളത്തിൻ്റെ വ്യവസായ മന്ത്രി പി രാജീവ് അവർ നിർവഹിക്കുകയാണ്. പാലക്കൽ MIUP സ്കൂൾ റോഡിന് 2001 ഫണ്ടാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ 26 ലക്ഷവും, അതുപോലെ തന്നെ 2000 MLA ഫണ്ട് 25 ലക്ഷവും വെച്ചിട്ടാണ് ഈ റോഡിൻ്റെ നവീകരണ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. പിന്നെ കുറേ കാലങ്ങളായി ഏതാണ്ട് 1 വർഷത്തോളമായി ഫണ്ട് വച്ചതിന് ശേഷം ഇതിൻ്റെ വർക്ക് നടക്കാത്ത ഒരു സാഹചര്യത്തിൽ നിരന്തരമായൊരു ഇടപെടൽ കോൺട്രാക്ട് എടുത്തിരുന്ന ജോലിയുമായി ബന്ധപ്പെട്ടാണ് ഈ വർക്ക് പൂർത്തീകരിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായി ഇതിൻ്റെ പ്രവൃത്തി നമ്മൾ എത്തിച്ചിട്ടുണ്ട്. മൊത്തം 51 ലക്ഷം രൂപയാണ് ടോട്ടൽ ഈ റോഡിൻ്റെ നവീകരണത്തിന് വേണ്ടി MLA ഫണ്ടും ജില്ലാ പഞ്ചായത്ത് ഫണ്ടും കൂടി ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ റോഡ് മഴ നന്നായി കനത്ത് പെയ്താൽ വെള്ളം കയറുന്ന റോഡാണ്. നിരന്തരമായി പരാതികളും പരിഭവങ്ങളും ഉണ്ടാ സാഹചര്യത്തിലാണ് നമ്മൾ കാണക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഇവിടെ കെട്ടി നിൽക്കുന്ന വെള്ളം പോകാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ റോഡിൻ്റെ തുടക്കം തന്നെ ഏറ്റവും കൂടുതൽ വെള്ളം സംഭരിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ ഡംപ് ചെയ്ത് കിടക്കുന്ന ഒരു സ്ഥലം എന്ന നിലയ്ക്ക് ഇവിടെ നമ്മൾ ടൈലിടാൻ വേണ്ടി പ്രത്യേകം ആറി വെച്ച് ടൈലിന് പെർമിഷൻ മേടിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ടൈലിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ MIUP സ്കൂളിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് അവിടെയും ജനങ്ങളുടെ അഭിപ്രായം മനസ്സിലാക്കിക്കൊണ്ട് ആറി വെച്ച് അതും ടൈലിട്ട് ഇപ്പോൾ വെള്ളം കെട്ടില്ല എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോരുന്നത്. ഇവിടുത്തെ വലിയ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം സാധാരണയായി വലിയ പ്രശ്നങ്ങളാണ്. ഒന്ന് അന്താരത്തോട് അടഞ്ഞിടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം, തൊട്ട് അപ്പുറത്ത് നിന്ന് ഉണ്ടാകുന്ന പ്രശ്നം, ഇതെല്ലാം വന്ന് വെള്ളം ഡംപ് ചെയ്ത് ഇതിലെ വന്ന് ഇവിടെ വന്നതിന് ശേഷം നേരെ നമ്മുടെ ചേർപ്പനാട് കലുങ്ക് വഴിയാണ് ഈ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. ചേർപ്പനാട് കലുങ്കാണെങ്കിൽ താഴ്ന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെള്ളം ഡംപ് ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായും അത് കരകവിഞ്ഞൊഴുകുന്ന വിധത്തിലേക്ക് ഉള്ള പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇതിനെ വലിയ അടിയന്തര പ്രാധാന്യം നൽകി ഈ വർക്ക് പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവൃത്തി നടത്തിയത്. അതിൻ്റെ ഉദ്ഘാടനം കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം മന്ത്രി എത്തും. മന്ത്രി തന്നെയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. അടുത്തൊരു വർഷം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. ലൈവ് കൊച്ചിക്ക് വേണ്ടിയിട്ട് കരുമാലൂരിൽ നിന്നും ബാബു ആലുവ.